ഇവന്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇങ്ങനൊരു കാര്യം പുറംലോകം അറിയുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് സുഖമില്ലാതെ സുഖമില്ലാതിരിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് പോയി ആശ്വസിപ്പിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന വ്യക്തികളുണ്ട്, പുറകെ പോയി ക്യാമറ ഓണാക്കി വീഡിയോ എടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാവരും കൂടെ എന്നെ പഞ്ഞിക്കിടും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ടെൻസ്ഡ് ആയിട്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ ബുദ്ധി പ്രയോഗിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഈ ഒരു വീഡിയോ ഔട്ടായി കഴിഞ്ഞാൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ കള്ളു കുടിച്ചു വാഹ് വെച്ചു എന്ന് പറഞ്ഞ് ട്രോൾ ഇറങ്ങാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ അത് നിന്നില്ല, എന്നാലും പറഞ്ഞു പുള്ളി കുഴപ്പമില്ല ഇടാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇത് എനിക്ക് നാട്ടുകാരെല്ലാവരും കൂടെ എന്നെ എടുത്തിട്ട് പഞ്ഞിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതിനൊന്നും പ്രശ്നമില്ല, അതൊന്നും പ്രശ്നമില്ലാത്ത കാര്യങ്ങളാണ്. അങ്ങനെ ഞാൻ അവസാനം പറഞ്ഞു, സമ്മർ മീഡിയ അഖിലേട്ടനെ ഞാനൊന്ന് വിളിച്ചു വയ്ക്കാം, ഇങ്ങനൊരു സംഭവം പറഞ്ഞുള്ള നല്ല വശങ്ങൾ എന്താണെന്ന് പുള്ളി പറഞ്ഞു തരുമോ അപ്പോൾ എന്ന് പറഞ്ഞു. ഒരു ഡൗട്ട് എന്നുള്ള രീതി നമുക്ക് ചോദിക്കാം. സമ്മർ മീഡിയ വിളിക്കുന്നു, ചോദിക്കുന്നു. സമ്മർ മീഡിയ പറയുന്നു, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടരുത്. സമ്മർ മീഡിയ അഖിലേട്ടൻ അപ്പോൾ തന്നെ പറഞ്ഞ കാര്യം, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വരികയാണെങ്കിൽ ട്രോളായിരിക്കും മെയിനായിട്ടും വരുന്നത്. അതുപോലെ തന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടരുത്. ഇത് ഉറപ്പായിട്ടും ഒരു കുടിച്ചിട്ട് വാള് വെക്കുന്ന ഒരു ഇത് പുറത്ത് അറിയപ്പെടത്തോളം എന്ന് പറഞ്ഞു. അങ്ങനെ റോബിൻ ഇത് ഈ കാര്യം സമ്മർ മീഡിയ പറയുകയുണ്ടായപ്പോൾ റോബിൻ ഈ കാര്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നു, വേണ്ട. ഓക്കെ, ഇതിൽ ആരോ പറഞ്ഞ കാര്യങ്ങൾ, ഓക്കെ, അതായത് ആ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് എന്ന് എനിക്ക് തോന്നാൻ കാരണം, അതിനകത്ത് ഡോക്ടർ റോബിൻ്റെ വോയിസ് ഉണ്ട്. ഇങ്ങനെ എടുക്കണം, അങ്ങനെ എടുക്കണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ആരോ പറഞ്ഞ പോലെ ആരോ ചിരിക്കുന്നുണ്ട്. അതിനുശേഷം സമ്മർ മീഡിയയുടെ പേര് പറയുന്നുണ്ട്. ആൻഡ് സമ്മർ മീഡിയേൻ്റെ പേര് പറയുമ്പോൾ തന്നെ എനിക്കറിയുന്ന ഒരു സമ്മർ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാലോ പറഞ്ഞു കഴിഞ്ഞാലോ കൃത്യമായിട്ടുള്ള അങ്ങേരുടെ എന്താണോ അതിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ അത് പറയുന്ന സമ്മർ മീഡിയ. ഓക്കെ, അതാണ് സമ്മർ മീഡിയ എന്ന് പറയുന്നത്. സോ സമ്മർ മീഡിയ പറഞ്ഞ ആ ഒരു പോയിന്റ് ആരോ പറയുന്നത്, അത് എനിക്ക് തോന്നുന്നില്ല അതൊരു ഉണ്ടാക്കി പറഞ്ഞാണെന്ന് തോന്നുന്നത്. അപ്പോൾ സമ്മർ അങ്ങനെ പറയാനേ ചാൻസ് ഉള്ളൂ എനിക്കറിയാം സമ്മർ മീഡിയ. ഓക്കെ, അപ്പോൾ സമ്മർ മീഡിയ പറഞ്ഞ പോയിന്റ് അത് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ കള്ളു കുടിച്ച് ഛർദ്ദിച്ച പോലെ തന്നെ ആയിരിക്കും എന്നുള്ളത് തന്നെയാവും. അതങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെ അവനെ വഴിയുള്ളൂ. അപ്പോൾ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്, എല്ലാവരും കണ്ടന്റ് ചെയ്തോട്ടെ, കണ്ടന്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമുക്ക് വേണ്ടി തല്ലാനും കുത്താനും നമുക്ക് വേണ്ടി ഇമോഷൻ പുറത്തിടാനും നമുക്ക് വേണ്ടി കരയാനും അതിനൊന്നും അല്ല നമ്മളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ. ഓക്കെ, നമ്മളെ ഇഷ്ടപ്പെടുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, നമ്മളെ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെയാണ്. നമ്മൾ എന്തിനാ വെറുതെ ഇപ്പോൾ ജെനുവിൻ ആയിട്ടൊരു കാര്യം വന്നു കഴിഞ്ഞാൽ, ഞാൻ ചോദിക്കുന്നത്രയുള്ളൂ, ജെനുവിൻ ആയിട്ടൊരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ അവർ വിശ്വസിക്കുമോ? അപ്പോൾ നമ്മൾ അവരെ പറ്റിക്കില്ലേ? ആണോ അല്ലേ? നിങ്ങൾ പറ ജെനുവിൻ ആയിട്ടൊരു കണ്ടന്റ് ഇടുന്നതും പറ്റിച്ച് കണ്ടന്റ് ഇടുന്നതും തമ്മിലുള്ള വ്യത്യാസം, ലൈൻ, ദർ വിൽ ബി എ ലൈൻ, ആ ലൈനാണ് കുറയും. ആ പരിപാടി കാട്ടാതിരിക്കുക, അത് ഇനി ഡോക്ടർ റോബിനാണെങ്കിലും കാട്ടാതിരിക്കുക, ഞാനാണെങ്കിലും കാട്ടാതിരിക്കുക, വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ആരാണെങ്കിലും കാട്ടാതിരിക്കുക. കാരണം നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ ഒപ്പം എന്നും ഉണ്ടാവും, നമ്മൾ ജെനുവിനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, കാരണം ഇടുന്ന വീഡിയോസിലൊരു ജെനുവിനിറ്റി ഉണ്ടെങ്കിൽ, ചില വീഡിയോസൊക്കെ നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ നമ്മളടക്കം എല്ലാവരും ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. ചെയ്യില്ല എന്ന് ഞാനും പറഞ്ഞു, ആരും പുണ്യാളന്മാരല്ല. ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയുള്ള ഗിമിക്കുകളും സ്റ്റണ്ടുകളൊക്കെ എല്ലാവരും കാണിക്കും. പക്ഷേ ഇമോഷൻസ് എന്ന് പറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ട് കളിക്കാൻ പാടില്ല. എനിക്ക് അത്രേ പറയാനുള്ളൂ. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇനി ആ ആരവിൻ്റെ വീഡിയോ ഒന്ന് കട്ട് ചെയ്ത് വേറൊരു അതിൻ്റെ വോയിസ് ഉള്ളൊരു വീഡിയോ ഉണ്ട്. ഓക്കെ, ആ വീഡിയോ ഞാനിവിടെ വെക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, പിടിക്ക് പിടിക്ക്, ഓക്കെ പിടിക്ക് പിടിക്ക്, പിടിക്ക് പിടിക്ക്. ചേട്ടാ ചേട്ടാ ചേട്ടാ
അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ, ഡോണ്ട് എവർ പ്ലേ വിത്ത് അവർ സബ്സ്ക്രൈബേഴ്സ് ഓർ ഫോളോവേഴ്സ് ഓർ ഇഷ്ടപ്പെടുന്ന ആളുകൾ. ജെനുവിൻ ആയിട്ട് പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഫേക്ക് ചെയ്താൽ ജെനുവിൻ ഏതാന്നുള്ളത് അവർക്കും തിരിച്ചറിയാൻ പറ്റില്ല, നമുക്ക് അവർക്ക് കൺവേ ചെയ്ത് കൊടുക്കാനും പറ്റാത്തൊരവസ്ഥയിൽ കാര്യങ്ങൾ വന്നു നിൽക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ഡോക്ടർ റോബിൻ ചെയ്തതാണെങ്കിലും ഇനി വേറെ ആര് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും കാണിച്ചത് വൃത്തികേടാണെന്നുണ്ടെങ്കിൽ വൃത്തികേടാന്ന് പറയും. ഓക്കെ, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ക്യാരക്ടറല്ല, കാണിച്ചാൽ വൃത്തികേടാണെന്നുണ്ടെങ്കിൽ വൃത്തികേടാന്ന് വിളിച്ച് പറയും. ഓക്കെ, സിമ്പിൾ കാര്യമാണ്. സോ just be real to everyone, that's it, nothing more.